Hello guys, welcome back to our channel. Appa nammal innu undakkan povunnathu erissery aanu. Appa adinu venda ingredients endakkaya nokka. Appa first aayittu nammude main ingredient mathanga aanu, koode pachakka, one payar, oru cup thenga chiragi vechirikkunnathu. Pinne idinte koode nammal mathangayum pachakkayum cheriya kashnangalaakki arinju vechirikkunnathaanu idu. Ara cup one payar vellathil itte kudirthu vechirikkunnathu aanu. അപ്പോൾ ഇതിന്റെ കൂടെ വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം വെളുത്തുള്ളി ഉള്ളി വറ്റൽമുളക് വേപ്പില മുളകുപൊടി പച്ചമുളക് മഞ്ഞപ്പൊടി ജീരകം ഇതിപ്പോ അര കപ്പ് വൺ ബയർ വെള്ളത്തിലിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിട്ട് വേവിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ ദം നീളത്തിൽ കോന്തി അരിഞ്ഞിടാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം വൺ ബയർ നേരത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇട്ട് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്ര നേരം വെക്കാം ഇനി നമുക്ക് അത് അടുത്തതായിട്ട് തേങ്ങ അരയ്ക്കാനായിട്ട് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു കപ്പ് തേങ്ങ അല്ലെങ്കിൽ ഒരു മുറി തേങ്ങ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ചെറിയ ജീരകം ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ജീരകമാണ് നമ്മളിതിനെ എടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുത്തത് കുക്കർ തുറന്നു നോക്കാം അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട് രണ്ട് വിസലിൽ തന്നെ ചെറുപയർ വെന്തിട്ടുണ്ടായി ഇനി അതിനകത്തേക്ക് നമ്മൾ പച്ചക്കായും മത്തങ്ങയും നേരത്തെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ വേവാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വൺ പയറിൽ ഇട്ടപ്പോഴും കുറച്ച് ഉപ്പിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടി പോകരുത് ഇനി അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് എരിശ്ശേരിക്ക് ഒരു രുചി കൂട്ടാനായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ ഇട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് അതുപോലെ തീ ഒരുപാട് കൂട്ടി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ആ പാനിലേക്ക് തന്നെയാണ് കടുക് താളിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മത്തങ്ങയും പച്ചക്കയൊക്കെ ഒന്നും കൂടെ വെന്തിട്ടുണ്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി അതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം
അപ്പം നമുക്ക് ഈ കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സിയിലിട്ട് അരച്ച് വെച്ച ആ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ ഈ വെള്ളമൊക്കെ കുറച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതുപോലെ മിക്സിയുടെ ജാറിൽ ആ അരപ്പിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അരപ്പിൻ്റെ വെള്ളവും കൂടി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്ന വരെ കുറച്ച് വെള്ളവും വറ്റണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഈ കൂട്ടത്തിൽ നമുക്ക് അതിനകത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് കടുക് പൊട്ടിക്കാം. അതിന് നമ്മൾ നേരത്തെ വെച്ച ആ പാൻ, നമ്മൾ തേങ്ങ വറുത്ത ആ പാനിൽ തന്നെയാണ് നമ്മൾ കടുകും പൊട്ടിച്ചെടുക്കുന്നത്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അതിന് കൂട്ടത്തിൽ നമ്മൾ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും ഇട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മുരിച്ചെടുത്ത ഉള്ളിയും വറ്റൽമുളകും വേപ്പിലേക്ക് നമുക്കിപ്പോൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിച്ചുകറി ഇരുപത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എരിച്ചുകറി റെഡിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ കൊടുക്കണം. എന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതും നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.